ഡെറിവേറ്റീവ്സിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സിൽ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. നല്ല നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് കറൻസി ഫ്യൂച്ചേഴ്സ് ആണ്. ഇനി ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, നമുക്കറിയാം ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ളത്. വെൻ ദ ചേഞ്ചസ് ഓഫ് ഇൻ്ററസ്റ്റ് റേറ്റ് ഒക്കേഴ്സ് being it is unpredictable, it may create great risk to the borrowers and the lenders. ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതല്ല. സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സിറ്റുവേഷൻസിനനുസൃതമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ കൂടി എന്ന് വരും, ഇൻട്രസ്റ്റ് റേറ്റ് ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരും. അപ്പോൾ അത് അൺപ്രഡിക്റ്റബിളായിട്ട് നിലനിൽക്കുന്ന ഒരു എലിമെൻ്റ് ആയതുകൊണ്ട് പലപ്പോഴും ബോറോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ലെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അമിതമായിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ഓക്കർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംഭവിക്കാനായിട്ട് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ ബോറോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആയിരിക്കും, അതേസമയത്ത് ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആവും. അതേസമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാഭമായിരിക്കും, അതേസമയത്ത് ലെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ലാഭവും മറ്റൊരു പാർട്ടിക്ക് നഷ്ടവും വരത്തക്ക വിധത്തിലാണ് മിക്കവാറും ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. രണ്ട് കക്ഷികൾക്ക് ലാഭം വരത്തക്ക വിധത്തിലോ അല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കും നഷ്ടം വരത്തക്ക വിധത്തിലോ ഒരു കാരണവശാലും ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദ പോസിബിലിറ്റി ഓഫ് അൺഎക്സ്പെക്റ്റഡ് റിസ്ക് ഇൻ ദി ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ഇൻ്ററസ്റ്റ് റേറ്റ് ഈസ് ഓൾസോ എക്സിസ്റ്റിംഗ് ആൻഡ് ദറ്റ് ഈസ് വൈ ടു റെഡ്യൂസ് such a type of risk either to the borrowers or to the lenders a new type of derivative is emerged it is called by the term the interest rate futures nammal futures inde karyam thanne parayunnathu adana market il undaguna ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് പ്രൈസിൻ്റെ വേരിയേഷൻസ് കാരണം ബൊറോവേഴ്സിന് അല്ലെങ്കിൽ ലെൻഡേഴ്സിന് അതല്ലെങ്കിൽ ബയേഴ്സിന് അല്ലെങ്കിൽ സെല്ലേഴ്സിന് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള റിസ്ക് എലിമെൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എമർജ് ചെയ്തിട്ടുള്ളതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് റിസ്ക്കാണ് മാർക്കറ്റിൽ പ്രൈസ് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ട് ബോറോവേഴ്സിന് അല്ലെങ്കിൽ ലെൻഡേഴ്സിന് ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ളത് എങ്കിൽ ആ റിസ്ക് എലിമെൻറ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പരമാവധി എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഇൻ്ററസ്റ്റ് റേറ്റ് futures and they undertake the risk from changing the rate of interest economyil nalanilkunnathayittla investments inde rate of interest koodiye korayugayo cheyyunnathu kaaranam undaguna unexpected aayittla riskukale hedge cheyyunnathinu vendiyittana interest rate futures ennu parayunnathu introduce cheyittullathu appo oru company varshangalayittu nalanilkunnathayittla oru company അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഏതെങ്കിലും സോഴ്സിൽ ഫണ്ട് ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് അതിനാവശ്യം വരുന്നതായിട്ടുള്ള ഫണ്ട് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ഫണ്ട് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിട്ടാണ് നിലനിൽക്കുന്നത് എങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്
ഫണ്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ നഷ്ടസാധ്യത ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലിമെൻ്റാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഹെഡ്ജിങ് ദ റിസ്ക് ബൈ ദ ഇൻ്റർമീഡിയറി ഈസ് കോൾഡ് ദ ക്ലിയറിംഗ് ഹൗസ് ബ്രോക്കേഴ്സ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആർ അണ്ടർടേക്കൺ ആൻഡ് ദാറ്റ് ഈസ് വൈ ദ റിസ്ക് ഓഫ് കളക്ടിങ് ദ ഫണ്ട് ക്യാൻ ബി എലിമിനേറ്റഡ് ഓർ ഇറ്റ് ഈസ് ടു ബി റെഡ്യൂസ്ഡ് ടു എ വെരി ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. യൂറോ ഡോളറിലാണ് ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1975 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചിക്കാഗോ മെർക്കന്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത്. 2003 മാത്രമാണ് ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ആർ കോൺട്രാക്ട്സ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ബീയിങ് ദ അണ്ടർലൈയിങ് അസെറ്റ് ഈസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർലൈയിങ് അസെറ്റായിട്ട് വരത്തക്ക വിധത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെയാണ് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്ട് ആൻഡ് ദസ് ഇറ്റ് ഈസ് ട്രേഡഡ് ത്രൂ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു ബൈ ഓർ സെൽ ദ ഡെറ്റ് സെക്യൂരിറ്റി അറ്റ് എ സർട്ടൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ഡിറ്റർമിൻഡ് ടുഡേ. ഇന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രൈസിന് ഒരു ഡെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഭാവിയിൽ എന്ന് പറയുമ്പോൾ 2 മാസം കഴിഞ്ഞിട്ടോ 3 മാസം കഴിഞ്ഞിട്ടോ ലോങ് പീരിയഡ് എന്ന് പറയുന്ന ഒരു മാറ്റർ ഉണ്ട് എന്നുള്ളത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്. അപ്പോൾ ആ ലോങ് പീരിയഡ് എന്ന് പറയുന്നത് ബയറുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബയറുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ലോങ് പീരിയഡ് ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഒരു സ്പെസിഫൈഡ് എമൗണ്ടിനുള്ള സെക്യൂരിറ്റി ഡെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബയറും സെല്ലറും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രഷറി ബില്ല് ട്രഷറി നോട്ട് ബോണ്ട് എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രഷറി ബില്ലുകൾ ട്രഷറി നോട്ടുകൾ അതേപോലെ തന്നെ ബോണ്ടുകൾ ഇങ്ങനെയൊക്കെ വരുന്നതായിട്ടുള്ള ഡെറ്റ് സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അലൗ ചെയ്യുന്നത്. ആൻഡ് ദ ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് അലൗ ദ ബയർ ഓഫ് ദി കോൺട്രാക്ട് ടു ലോക്ക് ഇൻ എ ഫ്യൂച്ചർ ഇൻ്ററസ്റ്റ് റേറ്റ്. ഫ്യൂച്ചറിൽ വേരി ചെയ്യാനായിട്ട് സാധ്യത ഉള്ള ആ പോസിബിലിറ്റീസിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിലെ ഇൻ്ററസ്റ്റ് എന്തായിരിക്കണം എന്നുള്ളത് ബയറാണുള്ളത് വാങ്ങിക്കുന്നത്. അപ്പോൾ ബയർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള അധികാരം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് ദി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഹയർ ദാൻ ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദി ഫ്യൂച്ചർ കോൺട്രാക്ട് ദി ബയർ ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട് വിൽ പേ ദി സെല്ലർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്പെസിഫൈഡ് ഇൻ ദി കോൺട്രാക്ട്. നമ്മൾ കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും കൂടി ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%. എക്സ് എന്ന് പറയുന്നത് ബയറാണ്, വൈ എന്ന് പറയുന്നത് സെല്ലറാണ്.
അപ്പോൾ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് എക്സിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് വൈയും എക്സും കൂടി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 3 മാസത്തേക്കാണ് ലോങ് പീരീഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അസ്യൂം ഈ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 13% ആണെങ്കിൽ ഈ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് എക്സ് വൈക്ക് 3% കൂടി അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എഗ്രി ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%. പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നതായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 13% ആവുമ്പോൾ 10% ആ കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഭീമമായിട്ടുള്ള നഷ്ടം സംഭവിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതേപോലെ മാർക്കറ്റ് റേറ്റിൽ വരുന്നതായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ ആ ഡിഫറൻസ് നിർബന്ധമായിട്ടും ബയറ് സെല്ലർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ഇനി മറിച്ചാണ് വരുന്നത് എങ്കിൽ ഇപ്പോൾ 9% അല്ലെങ്കിൽ 8% റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും ഈ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിൽ കൺസേൺഡ് പാർട്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ലോങ് റണ്ണിലാണെങ്കിൽ ബയറെ സംബന്ധിച്ചിടത്തോളം ഫോൾ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ലാഭമായിരിക്കും. റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിഞ്ഞാൽ ബയറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. അല്ല തിരിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ബയറെ സംബന്ധിച്ചിടത്തോളം ലാഭമായിരിക്കും, സെല്ലറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഏതാണോ എക്സ്പയറി ഡേറ്റ് ആ എക്സ്പയറി ഡേറ്റിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രൈസിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഫ്യൂച്ചർ മാർക്കറ്റ്സ് പ്രൊവൈഡ് ഇൻവെസ്റ്റേഴ്സ് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ലൈക്ക് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര എ മീൻസ് ഫോർ ഹെഡ്ജിങ് ദയർ സ്പോട്ട് പൊസിഷൻസ് എഗൻസ്റ്റ് അൺഡിസൈറബിൾ പ്രൈസ് മൂവ്മെൻറ്റ്സ്. പ്രൈസ് കൂടെ കുറയെ ചെയ്യുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടായേക്കാവുന്ന നഷ്ടത്തിനെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷൻസ് ഇൻവെസ്റ്റേഴ്സ് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ബിസിനസ് ഫേംസ് ബാങ്ക്സ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹെഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ബയർക്കും സെല്ലർക്കും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഭീമമായിട്ടുള്ള നഷ്ടം റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലോങ് റൺ ലോങ് പൊസിഷൻസിൽ അത് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഷോർട്ട് പൊസിഷനിൽ അത് യൂസ് ചെയ്യാം. ഒരു ഓയിൽ റിഫൈനർ അയാൾ ഓയില് ബൈ ചെയ്യുന്നതിനും പ്രൈസിലുണ്ടാകുന്നതായിട്ടുള്ള ഡിഫറൻസസ് സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഷോർട്ട് ഫ്യൂച്ചേഴ്സ്. ഇപ്പോൾ ഓയിൽ റിഫൈനറിയിൽ നിന്ന് ഓയിൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഓയിലിൻ്റെ റിഫൈനിങ് പ്രാക്ടീസ് അണ്ടർടേക്ക് ചെയ്യുന്നതാണ്. ഓയിൽ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നതാണ് ബയർ സാധാരണയായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതേസമയത്ത് ഒരു അഗ്രികൾച്ചറിസ്റ്റ് അയാൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റ് പ്രകാരം അത് സെയിൽസ് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയുന്ന ആൾ അണ്ടർടേക്ക് ചെയ്യുന്നത് ലോങ് പൊസിഷനാണ്. കാരണം ഈ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിളവുണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആരായിട്ടാണ് അയാൾ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനായിട്ട്
സാധിക്കുകയുള്ളൂ. അപ്പം അണ്ടർലൈൻ അസറ്റിൻ്റെ ഒരു പൊസിഷൻ എന്താണോ ആ പൊസിഷന് അനുസൃതമായിട്ടാണ് ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വേരി ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് വേരി ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇനി ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ചില പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ ഫാക്ടേഴ്സ് എന്താണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ലോങ് ഹെഡ്ജ്. ലോങ് ഹെഡ്ജ് മീൻസ് അസ്യൂമിങ് എ ലോങ് പൊസിഷൻ ഇൻ ദി ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് where investors use long hedges to protect against the falling rate of interest at the time of fixing a specified rate of interest. Long hedge ennu parneyengale സാധാരണ ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൽ ലോങ് പൊസിഷൻസ് ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ലോങ് പൊസിഷൻസ് എടുക്കുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. വളരെ അടുത്ത സമയത്തല്ല മൂവ് ചെയ്യാനായിട്ട് സാധ്യത ഉള്ളത്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, മാസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനായിട്ട് വളരെ കൂടുതൽ പോസിബിലിറ്റി ഉള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതിനെയാണ് ലോങ് ഹെഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവിംഗ് സെല്ലിംഗ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഇഫ് ഇൻ്ററസ്റ്റ് റേറ്റ് ഇൻ ദി എക്കോണമി ഗോ അപ്പ് ഇഷ്യൂയർ വിൽ പേ ദ ഇൻവെസ്റ്റേഴ്സ് മോർ ബട്ട് വിൽ ബി കോമ്പൻസേറ്റഡ് ബൈ ടേക്കിംഗ് ഷോർട്ട് പൊസിഷൻ ഇൻ ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. വളരെ അടുത്ത സമയങ്ങളിൽ ഈ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടമാനം ഗോ അപ്പ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് പോസിബിലിറ്റി ഉള്ളത് എങ്കിൽ കൂടുതൽ കാലങ്ങൾ വെയിറ്റ് ചെയ്യാതെ വളരെ പെട്ടെന്ന് സെക്യൂരിറ്റീസ് സെയിൽസ് നടത്താനും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ ആ സെക്യൂരിറ്റിയിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ ആ പൊസിഷനെയാണ് നമ്മൾ ഷോർട്ട് പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഹെഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡ്യൂറേഷൻ എത്രയാണ് ആ കോൺട്രാക്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഫിക്സ് ചെയ്തിട്ടുള്ള ഡ്യൂറേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിനെ നമ്മൾ ലോങ് ഹെഡ്ജ് എന്ന് പറയുന്നത് മറ്റൊന്നിനെ നമ്മൾ ഷോർട്ട് ഹെഡ്ജ് എന്നുള്ള മീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ നെക്സ്റ്റ് കൺവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ ടു ഫിക്സഡ് റേറ്റ് ലോൺ. ഫ്ലോട്ടിംഗ് റേറ്റും ഫിക്സഡ് റേറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ലോണ് വാങ്ങിച്ചിട്ടുള്ളതിനെ തിരിച്ചടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് എല്ലാ മാസത്തിലും ചാർജ് ചെയ്യുന്നത് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഫിക്സഡ് റേറ്റ് ലോൺ. അതേസമയത്ത് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കുന്നതിനനുസൃതമായിട്ട് ചാർജ് ചെയ്യുന്നതായിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ കൺവേർട്ടിബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പം ഫിക്സഡ് റേറ്റ് ലോണിനെ നമുക്ക് കൺവേർട്ടിബിൾ റേറ്റ് ഓഫ് ലോണായിട്ടും കൺവേർട്ടിബിൾ റേറ്റ് ഓഫ് ലോണിനെ നമുക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ലോണുകളായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൽ അലോവബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച് പാർട്ടീസിന് ഏത് ടൈപ്പിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നത് അഭികാമ്യമായിട്ട് തോന്നുന്നത് എങ്കിൽ ആ സമയത്ത് അവർക്ക് കൺവേർട്ടിബിൾ റേറ്റിനെ ഫിക്സഡ് റേറ്റായിട്ടോ അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റിനെ കൺവേർട്ടിബിൾ റേറ്റായിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് കൺവേർട്ടിബിൾ റേറ്റിനെ ഫിക്സഡ് റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മറ്റൊന്നിന് ഫിക്സഡ് റേറ്റിനെ കൺവേർട്ടിബിൾ റേറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് രണ്ട് പോസിബിലിറ്റീസും ഈ പറയുന്ന ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൽ യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അടുത്തത് പറയുന്നത് എക്സ്റ്റെൻഡിങ് ദ മെച്യൂരിറ്റി ഓഫ് എ സെക്യൂരിറ്റി. ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ മെച്യൂരിറ്റി ഓഫ് എ ഡെറ്റ് മാർക്കറ്റ് സെക്യൂരിറ്റി. എത്ര കാലത്തേക്കാണ് നമ്മൾ സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ സമയം വരുമ്പോൾ നമുക്കത് അപ്പോൾ ഫൈനലൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമുക്കതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ചുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻറ്റ് പ്രകാരം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മൂന്ന്
മാസത്തേക്ക് എഴുതിയിട്ടുള്ളതാണെങ്കിൽ ആറ് മാസത്തേക്കായിട്ടും, ആറ് മാസത്തേക്ക് എഴുതിയിട്ടുള്ളതാണെങ്കിൽ വേണമെങ്കിൽ 9 മാസമായിട്ട്, അല്ലെങ്കിൽ 1 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നത് 2 കൊല്ലമായിട്ട്, നമുക്കതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൽ അവൈലബിൾ ആണ്. അതാണ് എക്സ്റ്റെൻഡിങ് ദ മെച്യൂരിറ്റി ഓഫ് എ സെക്യൂരിറ്റി. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷോർട്ടനിങ് ദ മെച്യൂരിറ്റി ഓഫ് എ സെക്യൂരിറ്റി. ട്രഷറി ബില്ല് പോലെയുള്ള ഡോക്യുമെൻസിൽ സാധാരണ ചെയ്യുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഷോർട്ടനിങ് ദ മെച്യൂരിറ്റി ഓഫ് ദി സെക്യൂരിറ്റി. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിലാണ് സാധാരണയായിട്ട് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ട്രഷറി ബില്ലുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അഡീഷണലായിട്ട് കൊടുക്കാനായിട്ട് റെസ്പോൺസിബിളാവും. ഗവൺമെൻറ്റിൻ്റെ കൈവശം ഏതെങ്കിലും സോഴ്സിൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഷോർട്ടനിങ് ദ മെച്യൂരിറ്റി ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹെഡ്ജിങ് എ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ. ഹെഡ്ജിങ് എ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ when short term interest rate are expected to increase, the issuer can hedge futures commercial paper issues by taking short position in the treasury bill futures contract. അതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. വളരെ അടുത്ത കാലത്ത് ഇൻ്ററസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മാർക്കറ്റ് അനാലിസിസ് നടക്കുന്ന സമയത്ത് ബോധ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഈ ട്രഷറി ബില്ല് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എന്താ പറയുക ഹെഡ്ജിങ് എന്ന് പറയുന്ന പോസിബിലിറ്റി കൊമേഴ്സ്യൽ പേപ്പറിൽ അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഹെഡ്ജിങ് കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ. ട്രഷറി ബില്ലിന് പകരം അതിൻ്റെ സ്ഥാനത്ത് കൊമേഴ്സ്യൽ ബില്ലായിട്ട് നമുക്ക് ഈ ട്രഷറി ബില്ലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹെഡ്ജിങ് എന്ന് പറയുന്ന പോസിബിലിറ്റി ഉപയോഗിക്കാനായിട്ട് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൽ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റർക്ക് ഉണ്ടാകുന്ന നഷ്ടസാധ്യത എന്ന് പറയുന്നത് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് പറയുന്ന ഹെഡ്ജിങ് എ ബോണ്ട് പോർട്ട്ഫോളിയോ വിത്ത് ട്രഷറി ബോണ്ട് ഫ്യൂച്ചേഴ്സ്. ട്രഷറി ബോണ്ടുകളെ അല്ലാത്ത ലോങ് പീരീഡിലേക്ക് വരുന്ന മറ്റ് ബോണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി. ഫിക്സഡ് ഇൻകം പോർട്ട്ഫോളിയോ മാനേജേഴ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് ട്രഷറി ബോണ്ടുകളെ കൺവേർട്ട് ചെയ്തിട്ട് അതല്ലാത്ത ലോങ് പീരീഡിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ബോണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രാക്ടീസസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇൻ്ററസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് 2003 മുതൽ ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. എന്നാലും നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രേഡിംഗ് ആണ്. അത് ഹെഡ്ജിങ് അതല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അതിനെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ടുഡേ ഹാവ് ബിക്കം മോസ്റ്റ് പോപ്പുലർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ആർ വൈഡ്ലി ട്രേഡഡ് ഓൾ ഓവർ ദി വേൾഡ് ഫ്രം ഏർലി 1980s. 1980 മുതൽ വളരെ വ്യാപകമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ കാണുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് റിട്ടേൺ ഓൺ വേരിയസ് സ്റ്റോക്ക് ഇൻഡീസസ് വേർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1982 ഫസ്റ്റ്ലി ബൈ കാൻസാസ് സിറ്റി ബോർഡ് ട്രേഡ് ഇൻ USA. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് 1982 കാൻസാസ് സിറ്റി ബോർഡ് ഓഫ്
ട്രേഡ് എന്ന് പറയുന്ന യു എസ് എയിലെ ഓർഗനൈസേഷനാണ് ആദ്യമായിട്ട് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും അത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വ്യാപകമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി കണ്ടെത്തിയിട്ടുള്ളതും. ഇനി ഈ പറയുന്ന കാൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന യു എസ് എയിലെ ഓർഗനൈസേഷൻ ഈ സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഡെറിവേറ്റീവ് ഫ്യൂച്ചേഴ്സിൽ ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ടഡ് ടു ട്രേഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് ഹാഡ് ടു ബൈ ആൻഡ് സെൽ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ വേരിയസ് സ്റ്റോക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ കോസ്റ്റ് വേർ എക്സ്ട്രീംലി ഹൈ. ഈ കാൻസാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് മറ്റ് പല വിധത്തിലുള്ള ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസ് ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ വരുന്നതായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. എക്സ്ട്രീമിലി ഹൈ ആയിട്ടുള്ള കോസ്റ്റ് ചാർജ് ചെയ്തിട്ടാണ് മറ്റ് ടൈപ്പിലുള്ള ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് അന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്യൂച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അത് ഒരിക്കലും ഒരു ഫേവറബിൾ ആയിട്ട് തോന്നാതിരുന്നത് കൊണ്ട് ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് താരതമ്യേന ഡള്ളായിട്ടുള്ളൊരു അവസ്ഥയിൽ റൺ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്താണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു ക്ലോസ്ലി ഒബ്സർവ് ആൻഡ് മോണിറ്റർ ദ മൂവ്മെൻറ്റ് ഓഫ് പ്രൈസസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ഓരോ ദിവസത്തിൽ തന്നെ നമ്മൾ മണിക്കൂറുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില മണിക്കൂറുകളിൽ പ്രൈസ് എന്ന് പറയുന്നത് കൂടാനും ചില മണിക്കൂറുകളിൽ പ്രൈസ് എന്ന് പറയുന്നത് കുറയാനും കുറേയേറെ മണിക്കൂറുകളിൽ ഒരേ പ്രൈസ് തന്നെ നിലനിൽക്കാനും ഒക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പേപ്പർ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എസ് സി അതേപോലെ തന്നെ എൻ എസ് സി എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുടെ ഇൻഡിസസ് പ്രൈസസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരേ ദിവസം തന്നെ അവരുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും, ചിലപ്പോൾ ഡിക്രീസ് ചെയ്യും, ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇതൊക്കെ ഒരേ ദിവസത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് എല്ലായ്പ്പോഴും കീൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതൽ നെസസിറ്റി ആണ് എന്നുള്ളതാണ് മറ്റുള്ള ഫ്യൂച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് വാല്യുബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം പ്രൈസ് ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് കമ്പനിയുടെ ഷെയറിലാണ് പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്നത്, ഏത് കമ്പനിയുടെ ഷെയർ പ്രൈസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, ഏതാണ് കുറവായിട്ട് നിൽക്കുന്നത്, കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തിട്ട് വേറൊന്നിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കണമെങ്കിൽ നമ്മൾ വളരെ കൂടുതൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രൈസ് കൊട്ടേഷൻസ് ഓഫ് ട്രേഡഡ് സെക്യൂരിറ്റീസ് ആർ അവൈലബിൾ ഫ്രം ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മൾ ഷെയർ ബ്രോക്കേഴ്സായിട്ട് അല്ലെങ്കിൽ ഷെയർ ഇൻവെസ്റ്റേഴ്സായിട്ട് മാർക്കറ്റിൽ തന്നെ നിലനിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോ കമ്പനികളുടെയും പ്രൈസ് കൊട്ടേഷൻസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ബി എസ് സി എൻ എസ് സി പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓൺലൈനായിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി ഏത് കമ്പനിയുടെ ഷെയർ പ്രൈസാണ് കൂടുതലുള്ളത്, ഏത് കമ്പനിയുടെ ഷെയർ പ്രൈസാണ് കുറവുള്ളത് എന്ന് നോക്കി അതിനനുസൃതമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ
ഏറ്റവും ബെനഫിറ്റ് ആയിട്ട് നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റിനെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നതിനാണ് നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഡിഫറെൻ്റ് ടൈപ്പിലുള്ള സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് രണ്ട് വിധത്തിലുള്ള സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആണ്. ഒന്ന് BSE സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, മറ്റൊന്ന് NSE സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. BSE സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന് BSE സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. BSE സെൻസെക്സ് അല്ലെങ്കിൽ BSE സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ്. ഏറ്റവും പോപ്പുലറായിട്ട് ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ സ്റ്റോക്ക് ഇൻഡെക്സുകൾ ഡീൽ ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് BSE എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1986 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അതിനെയാണ് BSE സെൻസെക്സ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം എ സാമ്പിൾ ഓഫ് 30 സ്റ്റോക്സ് ഓഫ് ലാർജ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ്. 30 കമ്പനികളുടെ സ്റ്റോക്കാണ് BSE സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നതിൽ കൂടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വിൽപ്പന നടത്തുന്നത്. ഏതെങ്കിലും രൂപത്തിലുള്ള 10 കമ്പനികളല്ല, ലാർജ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 30 കമ്പനികളുടെ സ്റ്റോക്കുകൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് BSE സെൻസെക്സ് അല്ലെങ്കിൽ BSE സെൻസിറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൻ്റെ ബേസ് ഇയറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് 1978-79 ആണ്. ആൻഡ് ദ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അതിനെ ഇപ്പോൾ നമ്മൾ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് S&P സെൻസെക്സ് എന്ന് പറയുന്ന പേരിലാണ്. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമയത്ത് 1986 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമയത്താണ് BSE സെൻസിറ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ BSE സെൻസെക്സ് എന്നുള്ള പേരിൽ ഈ ഓർഗനൈസേഷനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നതാണ് S&P സെൻസെക്സ് എന്നുള്ള പേരിൽ. അപ്പോൾ S&P CNX നിഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് സെക്യൂരിറ്റികൾ വിൽപ്പന നടത്തുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് NSE എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള സെക്യൂരിറ്റികളാണ് S&P CNX നിഫ്റ്റി എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിലും ഇതേ പറഞ്ഞ പോലെ ഇൻഡെക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെൽ ഡൈവേഴ്സിഫൈഡ് സാമ്പിൾ ഓഫ് 50 സ്റ്റോക്സ്. BSEയിലാണെങ്കിൽ 30 സ്റ്റോക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. NSE എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 50 സ്റ്റോക്സ് റെപ്രസെൻറ്റിംഗ് 23 സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. രാജ്യത്തിൻ്റെ പല മേഖലകളിൽ വെൽ വേഴ്സ്ഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന 50 കമ്പനികളെ അല്ലെങ്കിൽ 50 സ്റ്റോക്കുകളെ 23 സെക്ടേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന CNP CNX നിഫ്റ്റി എന്ന് പറയുന്ന NSE എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. November 3, 1995 ഈ സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1000 rupees. BSE 100 rupees ആണെങ്കിൽ ഇതിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 1000 rupees ആണ്. കുറെ കൂടി കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻസിൻ്റെയും അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. CNP CNX നിഫ്റ്റി എന്ന് പറയുന്ന പേരിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഇൻഡെക്സ് നമ്മളുടെ മാർക്കറ്റുകളിൽ സെയിൽസ് നടത്തുന്നത്. ഇനി സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് സിംപ്ലി മീൻസ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ബേസ്ഡ് ഓൺ ദി സ്റ്റോക്ക് ഇൻഡീസസ്. സ്റ്റോക്ക് ഇൻഡീസസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ സ്റ്റോക്ക് ഇൻഡെക്സ് അതല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കോൺട്രാക്ട് ബേസ്ഡ് ഓൺ ദി സ്റ്റോക്ക് ഇൻഡീസസ്,
സ്റ്റോക്ക് ഇൻഡീസസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഏത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിലും ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെ നമ്മൾ വ്യാപകമായിട്ട് അറിയപ്പെടുന്നതായിട്ടുള്ള പേര് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ടു ബൈ ഓർ സെൽ എ പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് കംപ്രൈസിങ് ദ ഇൻഡെക്സ് അറ്റ് എ ഫർദർ ഡേറ്റ്. നമ്മൾ വാങ്ങിക്കാമെന്നോ അല്ലെങ്കിൽ സെയിൽസ് നടത്താമെന്നോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റോക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ വാങ്ങിക്കാമെന്നോ അല്ലെങ്കിൽ സെയിൽസ് നടത്താമെന്നോ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റുകൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉള്ളത്. സോ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ ദ ഫേസ് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് ഇൻഡെക്സ്. ഇപ്പോൾ നമ്മൾ ബി എസ് സിയുടെ ആണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് പറഞ്ഞു, എൻ എസ് സിയുടെ ആണെങ്കിൽ 1000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ വാങ്ങിക്കാമെന്നോ അല്ലെങ്കിൽ സെയിൽസ് നടത്താമെന്നോ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് കോൺട്രാക്ട് എന്ന് പറയുന്ന ടൈപ്പിലുള്ള കോൺട്രാക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊരു ഹൈപ്പോതെറ്റിക്കൽ പ്രോഡക്റ്റാണ്, അല്ലാതെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫിസിക്കൽ ഡെലിവറി അണ്ടർടേക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റായിട്ടല്ല സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ ഫോമിൽ നമുക്ക് കാണാനായിട്ടോ അതല്ലെങ്കിൽ ടച്ച് ചെയ്യാനായിട്ടോ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അണ്ടർലൈയിങ് അസറ്റിൻ്റെ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രി മുഖാന്തരം വാങ്ങിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ ഡെലിവറബിൾ അസറ്റ്. കറൻസി ഫ്യൂച്ചേഴ്സിനെ പോലെ അതല്ലെങ്കിൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിനെ പോലെ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതല്ല സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഷെയറുകൾ അതല്ലെങ്കിൽ സ്റ്റോക്കുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും സെയിൽസ് നടത്തുന്നതും നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്യാഷ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് ആരാണോ നമുക്ക് ആ സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുന്നത് എങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കും, നമ്മളത് സെയിൽസ് നടത്തുമ്പോൾ അത് ആരാണോ വാങ്ങിക്കുന്നത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നമ്മളുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മാത്രം അണ്ടർടേക്ക് ചെയ്യുന്ന അണ്ടർലൈയിങ് അസറ്റിൻ്റെ യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ ഫോമും എക്സിസ്റ്റ് ചെയ്യാത്ത ടൈപ്പിലുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഇൻഡെക്സ് കനോട്ട് ബി ഡെലിവേർഡ്. നമുക്ക് ആക്ച്വലായിട്ട് ഏതെങ്കിലും ഒരു ഫിസിക്കൽ അസറ്റ് ഡെലിവർ ചെയ്യുന്നത് പോലെ സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. തിയറിറ്റിക്കലി നമ്മൾ ഡെലിവർ ചെയ്യുന്നു എന്ന് പറയുക എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കലി ഒരു കാരണവശാലും ഡെലിവർ ചെയ്യാൻ കഴിയാത്ത ബുക്ക് അഡ്ജസ്റ്റ്മെൻസിൽ കൂടി മാത്രം നമ്മൾ അതിൻ്റെ ഓണർ ആവുകയും അല്ലാതാവുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രാക്ടിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. ഇനി അതിൻ്റെ യൂസസ് ആണ് പറയാനുള്ളത്, അത് നമുക്ക് നാളെ പറയാം. താങ്ക് യു.